സഹോദരങ്ങളെ പലപ്പോഴും അച്ഛൻ ധ്യാനിപ്പിക്കുമ്പോഴും ആൾക്കാരെ കണ്ട് പ്രാർത്ഥിക്കുമ്പോഴും അനേകം പേർ പറയാറുള്ള ഒരു സംഗതിയാണ് എനിക്ക് ശരീരത്തിൻ്റെ ചില പ്രവണതകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ചില പ്രത്യേക തഴക്ക ദോഷങ്ങളുണ്ട് ചില പാപങ്ങൾ എൻ്റെ അച്ഛരത്തെ കണ്ടും ബോണില്ല ഇതൊക്കെ മാറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സംഗതി എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് നല്ല വിശുദ്ധയിലും കിരബയിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ശരീരം കൊണ്ട് പറ്റുന്നില്ല ഹല ലുയ്യ ഹലുയ്യ പറഞ്ഞതുപോലെ ഇച്ഛിക്കുന്ന നന്മയല്ല ഈശിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോണത് ഇത് ഈ പറഞ്ഞ വ്യക്തികളുടെ മാത്രം പ്രശ്നമല്ല ഒരുപാട് വ്യക്തികളുടെ പ്രശ്നമാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എഴുതപ്പെട്ട തിരുവചനം നമുക്ക് നൽകുന്ന ഉറപ്പുണ്ട് ഈ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ നമ്മൾ നമുക്ക് വളരെ എളുപ്പമുള്ള ചില മാർഗങ്ങൾ ബൈബിളിൽ കർത്താൻ നൽകിയിട്ടുണ്ട് അല്ലേ ലുയ്യുയ്യ ഒരു ആനയെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പാപ്പാൻ എന്താ ആ പാപ്പാൻ ഒരു ചെറിയ തോട്ടി ഇട്ടിട്ട് ആ ചെവിടെ എടുത്ത ആടെ എന്തെങ്കിലും പിടിച്ചിട്ടിരിക്കും പിന്നെ എന്തായി ആ ആന അങ്ങനെ എങ്ങോട്ടൊന്നും പോവില്ല ആന ആ പാപ്പാന്റെ കൺട്രോൾ അടച്ച് കൺട്രോൾ അനുസരിച്ച് വ്യാപരിക്കാൻ തുടങ്ങി ഈ വിമാനം നിയന്ത്രിക്കുന്ന പൈലറ്റ് അതാ ആ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ ഉപകരണമുണ്ട് അതിന് ഒരു കപ്പൽ ഓടിക്കുന്ന ആളായിട്ടെ ഒരു ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാക്കട്ടെ എന്ന് പറയണത് പോലെ ഈ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കർത്താവ് ബൈബിളിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അധ്യായത്തിന് മുതൽ മുപ്പത്തി ആറ് വരെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണു കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണു ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിന്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും സഹോദരങ്ങളെ കണ്ണാണ് ഈ ശരീരത്തിന്റെ വിളക്ക് ഈ കണ്ണിനെ നിനക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ശരീരം മുഴുവൻ നിയന്ത്രിക്കാൻ നിനക്ക് സാധിക്കും ഈ ശരീരം മുഴുവൻ ഒരു വിശുദ്ധിയുടെ പ്രകാശം കൊണ്ട് നിറയും എന്നാണ് കർത്താവ് വചനങ്ങളെ വെളിപ്പെടുത്തുന്നത് ഈ ശരീരത്തെ നിയന്ത്രിക്കാൻ നമ്മൾ കുറച്ച് അഭ്യാസങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല ഈ ശരീരത്തെ നിയന്ത്രിക്കാൻ നമ്മൾ കുറച്ച് സംഗതി പരിശീലിക്കുന്ന കാര്യമില്ല സിമ്പിൾ ആയിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് നിന്റെ കണ്ണിനെ ഒന്ന് നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ആനയെ പാപ്പാൻ ഒരു ചെറിയ തോട്ടിയിട്ട് നിയന്ത്രിക്കുന്നത് പോലെ നിന്റെ കണ്ണിനെ നീ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ഈ ശരീരം മുഴുവൻ നിന്റെ കൺട്രോളിൽ നിൽക്കുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ് അനേകം വ്യക്തി ജീവിതങ്ങളുടെ വിശുദ്ധിയുടെ തകർച്ച കിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപങ്ങളിൽ വീഴാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം ഈ കണ്ണുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ വഴിച്ച വീഴ്ചയാണ് ബൈബിൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരുപാട് വ്യക്തജീവിതങ്ങള് ശരീരത്തിന്റെ പാപത്തിൽ വീണ് നശിപ്പുള്ള കാരണം ഈ കണ്ണിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഉൽപ്പത്തി മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഉൽപ്പത്തി ആറാമത്തെ വാക്യം ആദ്യ മാതാപിതാക്കൾ പാപത്തിരി പോലെ എന്തായിരുന്നു കാരണം നമുക്കത് വായിച്ചു കേൾക്കാം ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാസ്തവത്തിൽ ഈ ആദ്യ മാതാപിതാക്കൾ പാപത്തിലേക്ക് പോകാനിടയായ ഒരു സാഹചര്യത്തെ കുറിച്ച് പരിശുദ്ധാന് വെളിപ്പെടുന്നു എങ്ങനെയാണ് ഹൗവാ ആ ഒരു പഴം കണ്ടു ആ പഴം കണ്ണിന് ആസ്വാദ്യവും കണ്ണിന് കൗതുകവും നല്ല രസകരവുമായ ഒരു പഴമാണെന്ന് അവൾ കണ്ടു ഈ കാഴ്ച എന്ന് പറയണത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചുമ്മാ ഒരു കാഴ്ചയല്ല ഈ കാഴ്ച നമ്മുടെ ഉള്ളിൽ ഒരു സംഗതി ഉണ്ടാക്കുന്നുണ്ട് ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു പ്രിന്റ് ആ ക്യാമറയ്ക്കുള്ളിൽ അത് അങ്ങ് അവശ്യും എന്ന് പറഞ്ഞതുപോലെ ഒന്ന് നോക്കുമ്പോ ഒന്ന് കാണുമ്പോ അത് ഒരു നോട്ടം പോലെ അങ്ങ് കടന്നു പോകല്ല ഒരു സംഗതി ഉള്ളിൽ രൂപപ്പെടും ആ രൂപപ്പെട്ട സംഗതിയാണ് അനേകം വ്യക്തികളെ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന വല്ല പ്രധാനപ്പെട്ട സംഗതി നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് കണ്ണുകളുണ്ട് ഏതൊക്കെയാണത് വല്ലേ കണ്ടോ അല്ല സഹോദരങ്ങളെ അതല്ല നമ്മുടെ ജീവിതത്തിൽ രണ്ട് കണ്ണുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗ്യ നേത്രങ്ങൾ ഉണ്ട് പിന്നെ ആന്തരിക നേത്രങ്ങളുമുണ്ട് ഭാഗ്യ കണ്ണുകളും ഉണ്ട് ഉൾക്കണ്ണുകളും ഉണ്ട് ഈ കാര്യങ്ങൾ കാണേണ്ടത് ഈ ഉൾക്കണ്ണുകൾ കൊണ്ടാണ് എന്നാൽ ഭാഗ്യ നേത്രങ്ങൾ തുറന്നിരിക്കുന്നിടത്തോളം അടഞ്ഞിരിക്കു അതുകൊണ്ട് ഭാഗ്യ നേത്രങ്ങൾ അടച്ചില്ലെങ്കിൽ നിനക്ക് വിശ്വത്തിന്റെ കൃപയിലും ഉന്നതമായ കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയല്ല ഒരുമിച്ച് പറയാൻ പ്രഭാത പുസ്തകത്തിൽ പതിനൊന്നാമത്തെ അദ്ധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്കത്തെ നമ്മൾ സംഭവം കാണുന്നുണ്ട് ഒരു ദിവസം രാജാവ് കൊട്ടാരത്തിന് മട്ടുപാബു ഇല്ലാത്തപ്പോൾ അവടെ താഴെ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ട് അവൾ അതീവ സുന്ദരിയായിരുന്നു ഈ സൗന്ദര്യം ഇവൻ ആസ്വദിച്ച് അവന്റെ ആ കണ്ണ വഴി ഒരു പ്രിന്റ് ഉള്ളിക്കേറി എന്നിട്ട് ആ പ്രിന്റ് വളർന്ന് 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 അവന്റെ ജീവിതത്തിലേക്ക് ഒരു മരണത്തെ ജയിപ്പിക്കുമാർ പാപം പ്രവേശിക്കാൻ കാരണമായി പറയപ്പെട്ട സഹോദരങ്ങളെ യാക്കോബസ് ലേഖനത്തിൽ ഒന്നാമത്തെ അദ്ധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്കത്തിൽ കർത്താവ് ഒരു കാര്യം വെള്ളപ്പെടുന്നുണ്ട് യാക്കോബ് ലേഖനം ഒന്നാമത്തെ അദ്ധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം അവിടെ ഭദന എങ്ങനെയാണ് ദുർമോഹം ഗർഭം തരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പഴം കണ്ടപ്പോ ഒരു ദുർമുഖ ഉള്ളിൽ കേറി ആ ആ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദുർഭാഗം ഉള്ളിൽ കയറി അത് പൂർണ്ണ വളർച്ച പ്രാപിച്ച് മരണത്തെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ദാമ്പത്യമതത്തിൽ ഏർപ്പെടുമ്പോൾ അവളുടെ ഉദരത്തിൽ ഒരു ശിശു ഒരു ചെറിയ ബീജം അത് രൂപപ്പെടുന്നത് പോലെ നീ ഒരു കാഴ്ച കാണുമ്പോ ഒരു ഒരു സംഗതി ഉള്ളിൽ രൂപപ്പെട്ടു എന്നിട്ട് പത്ത് മാസം ആ കുട്ടിയെ വലുതായി അത് പ്രസവിക്കപ്പെല്ലേ നിന്റെ ഉള്ളിൽ കണ്ണന്റെ കാഴ്ച വരെ ഒരു ദുർമോഹം ഉള്ളിൽ പ്രവേശിച്ച അത് വളർച്ച പ്രാപിക്കും അത് വളർന്ന് 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 നിന്നെ ജനിപ്പിക്കുന്നത് നിന്റെ മരണമാണ് അതിനെ കുറിച്ച് ബൈബിളിൽ ശക്തമായ ഒരു കാര്യം വെളിപ്പെടുന്നുണ്ട് ദാനിയപ്രഭാചന്റെ പുസ്തകത്തിൽ പതിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്കത്തിൽ ധാന്യ പതിമൂന്നിന് പന്ത്രണ്ടില് രണ്ട ന്യായാധിപന്മാർ സൂസന്നയെ കുറിച്ച് പറഞ്ഞ അവളെ എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരുന്നു ഈ നോക്കിക്കൊണ്ടിരുന്നത് എന്തായി അവരുടെ ഗർഭധാരണ ഉണ്ടായി അവളെ പാപം ഗർഭം ധരിച്ചു എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു മരണത്തെ ജനിപ്പിക്കുന്ന ഒരു കാരണമായിട്ട് തീരുന്നു ഒരുമിച്ച് പറയാം അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഈ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് പാപം പ്രവേശിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ പാപം പ്രവേശിക്കുന്ന ചില വാതായനങ്ങൾ നീ അടയ്ക്കണം

ഇവയ്ക്കെല്ലാം ന്യായവിധിക്കായി വിളിക്കും ദൈവം ഇതിനെല്ലാം ന്യായപതിക്കായി വിളിക്കും എഴുതപ്പെട്ട പത്രം പഠിപ്പിക്കുകയാണ് യുവാവേ യുവതി നിന്റെ യുവതത്തെ നീ സന്തോഷിച്ചു കൊള്ളക നിന്റെ യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയത്തിന്റെ പ്രേരണകളെ പിഞ്ചൊല്ലുക ഇന്റർനെറ്റ് തുടർന്നോ മേച്ചത കണ്ടോ അശുദ്ധി കണ്ടോ ബ്ലൂബിലിങ് കണ്ടോ ചീത്ത നോട്ടത്തിന്റെ വ്യാപരിച്ചോ ഇതെല്ലാം കണ്ട് 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 യുവാവ യുവതി നീ ഇതെല്ലാം മനസ്സിൽ താൽപ്പലിച്ചു വെച്ചോ ഇത് നിനക്ക് ന്യായപതിൽ മരണം ചലിപ്പിക്കുന്ന ഒരു ദിവസത്തേക്കാണ് നിന്നെ എത്തിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തെ ഒൻപതാമത്തെ അദ്ധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്കത്തിലും ഏഴാമത്തെ വാക്കത്തിലും കറുത്ത കാര്യം പറയുന്നത് കന്യകയുടെ മേൽ കണ്ണ് പതിയരുത് നീ കാലിടറി വീഴും കന്യകയുടെ മേൽ കണ്ണ് പതിയരുത് നീ കാലിട വീഴും പഠിപ്പിക്കൽ കൊണ്ട് നടക്കുമ്പോ നീ അങ്ങും നോക്കി നടക്കരുത് ടൗണിൽ പോകുമ്പോ സകല പോസ്റ്ററുകൾ നോക്കി സകല പരിസരങ്ങൾ നോക്കി എല്ലാം നോക്കി വെട്ടി പിഴുങ്ങി നടക്കരുത് ജോമിന്റെ പുസ്തകത്തിൽ മുപ്പത്തൊന്നാമത്തെ അദ്ദേഹത്തിന് ഒന്നാമത്തെ മദനം പഠിപ്പിക്ക എന്റെ കണ്ണുകളുമായി ഞാനൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കന്യക ഞാൻ എങ്ങനെ നോക്കും എന്റെ കണ്ണുകളുമായി ഞാൻ ഒരു ഉടുമ്പടി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കന്നുക ഞാൻ എങ്ങനെ നോക്കും എന്ന് പറഞ്ഞാൽ ഈ നോട്ടത്തിലൂടെ പാപം പ്രവേശിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുമിച്ച് പറയാം അതുകൊണ്ടാണ് അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വചനം പഠിപ്പിക്കുന്നത് നീ ആസക്തിയോട് നോക്കുമ്പോൾ ഹൃദയത്തിൽ അവളുമായി പാപം ചെയ്തു കഴിഞ്ഞു വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാമത്തെ അദ്ദേഹം മുപ്പത്തി ഒന്നാമത്തെ വാക്യം സുഭാഷിതങ്ങൾ ഇരുപത്തി ഒന്ന് മുപ്പത്തി ഒന്ന് ചഷകങ്ങളിൽ വീഞ്ഞ് നൊരഞ്ഞ് പൊന്തുന്നത് നീ നോക്കിയിരിക്കരുത് ചഷകങ്ങളിൽ വീഞ്ഞ് നൊരഞ്ഞ് പൊന്നുന്നത് നീ നോക്കിയിരിക്കരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കിയിരിക്കരുത്യങ്ങളും പാപത്തിന്റെ കാര്യങ്ങളും നീ നോക്കിക്കൊണ്ടിരുന്നാൽ ഇത് കുറെ നാളുകൾ കഴിയുമ്പോൾ ഒരു മരണം നിന്റെ ജീവിതത്തിൽ ജനിപ്പിക്കുമെന്നാണ് പദനം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവികമായി ഉൾക്കാഴ്ചകളും ദൈവികമായി വെളിപ്പെടുത്തലുകളും നിന്റെ ജീവിതത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ ഉൾക്കണ് തുറന്നു കിട്ടണമെങ്കിൽ നിന്റെ ബാഹ്യ നേത്ര അടയ്ക്കണം അതെവിടെ പറഞ്ഞിരിക്കുന്നത് പ്രവചനത്തിൽ മുപ്പത്തി മൂന്നാമത്തെ അദ്ധ്യായത്തിന്റെ പതിനാലാമത്തെ ഏശ മുപ്പത്തിമൂന്ന് പതിനാല് വചന പഠിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമ്മിൽ ആർക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയോടൊപ്പം വസിക്കാൻ പറ്റും നിത്യജ്വാലയിൽ ആർക്ക് ജീവിക്കാൻ കഴിയും ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അഗ്നിയോടുകൂടി പരിശുദ്ധാത്മ ചൈതന്യത്തോടു കൂടി ജ്വാലയോട് കൂടി ജീവിക്കാൻ ആർക്ക് കഴിയും തുടർന്ന് പതിനഞ്ചാമത്തെ ഭാഗത്തെ പചനം പഠിപ്പിക്കുകയാണ് തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ ഉന്നതങ്ങളിൽ വസിക്കും തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ ഉന്നതങ്ങളിൽ വസിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധി കാണാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവൻ ചീത്ത കാര്യങ്ങൾ കാണാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവൻ അവനാണ് ഉന്നതങ്ങളിൽ വസിക്കുന്നത് അവനാണ് ഉന്നതമായി ഉൾക്കാഴ്ചകളുള്ളത് അതുകൊണ്ട് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന സംഗതികൾ നീ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ നിന്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടാൻ തുടങ്ങും പ്രവചനത്തിൽ പ്രവചനത്തിൽ കർത്താവ് ഇരുപതാമത്തെ അദ്ധ്യായത്തിന്റെ ഏഴും എട്ടും തിരുവചനങ്ങളിൽ പരിശുദ്ധാൻമാവ് വളരെ ശക്തമായി ഒരു കാര്യം വെളിപ്പെടുന്നുണ്ട് എസ് എൽ പ്രവചനത്തിൽ ഇരുപതാമത്തെ അധ്യായത്തിന്റെ ഏഴും എട്ടും തിരുമചനങ്ങൾ വചനം പഠിപ്പിക്കാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിക്കുന്ന മേച്ച വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞ് കളയണം നിങ്ങളുടെ കണ്ണുകളെ പ്രലോപിക്കുന്ന മേച്ച വസ്തുക്കൾ അത് മൊബൈലിൽ ഉണ്ടെങ്കിലും ശരി അത് ഉണ്ടെങ്കിലും ശരി അത് സി ഉണ്ടെങ്കിലും ശരി അത് ഏത് രൂപത്തിലുണ്ടെങ്കിലും ശരി അത് നിങ്ങൾ എറിഞ്ഞ് കളയണം അവ നിമിത്തം നിങ്ങൾ അശ്വത്ഥരാകരുത് കാരണം പ്രിയപ്രസോ ഈ മേച്ചത് കാണുന്ന വഴി ഒരു സംഗതി ഒരു പ്രിന്റ് ഉള്ളിക്കരണം അത് പൂർണ്ണപറച്ച് പ്രാപിക്കുമ്പോ മരണത്തെ നിനക്കായി ഒരുക്കി വെക്കും തിന്മ ർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവനാണ് ഉന്നതമായ ഉൾക്കാഴ്ചയോടുകൂടെ ഈ ലോകത്ത് ജീവിക്കാൻ ഇടപെടുന്നത് ലേഖനത്തിൽ ഒന്നാമത് അദ്ധ്യായത്തിന്റെ പതിനേഴാമത് വാക്കത്തിൽ യാക്കോബ് ഒന്നിന്റെ പതിനേഴ് കർത്താവ് വെളിപ്പെടുത്തണമുണ്ട് ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതങ്ങളിൽ നിന്നാണ് എല്ലാ ദാനങ്ങളും ഉന്നതങ്ങള് ഈ ഉന്നതങ്ങളെന്നുള്ള ദാനം ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കണമെങ്കിൽ ഭാഗ്യ നേത്രം അടയ്ക്കണം അതുകൊണ്ടാണ് ഞാനതിന്റെ പുസ്തകം രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വാക്യം നിന്റെ ചിന്തകളെ എല്ലാം പ്രചോദിപ്പിക്കുന്നത് ദൈവമാണ് നിന്റെ ഭാഗ്യ നേത്രക്കുമ്പോഴേ നിന്റെ ഉൾക്കണ്ണുകൾ തുറന്നു കിട്ടുകയുള്ളൂ അല്ലേ ലുയ്യ അതുകൊണ്ടാണ് പൗലോ ശ്രീയ ഫിലിപ്പിൻ ലേഖനത്തിൽ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കാൻ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ കുറെ മലേച്ചമായ കാര്യങ്ങൾ ചെയ്തെന്ന് വിചാരിക്കുക കുറെ മേച്ച പാപം ചെയ്തെന്ന് വിചാരിക്കുക അങ്ങനത്തെ ചെയ്ത ചില ഓർമ്മകൾ മനസ്സിലുണ്ടെങ്കിൽ അതുകൂടി മനസ്സിൽ നിന്ന് മാറ്റി കളയണമെന്ന് പിന്നിലുള്ള വിവിസ്മരിച്ചു കളയണം കഴിഞ്ഞ കാലത്തിൽ ഓർമ്മകൾ മായിച്ചു കളയണം ഇല്ലെങ്കിൽ ഇത് വീണ്ടും പലതരത്തിൽ നിന്റെ ചിന്തയിൽ ഏറെ വരാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് എസ് എൽ പ്രവചനത്തിൽ കർത്താവ് കാര്യമുണ്ട് എസ് എൽ പ്രവചനത്തിൽ ഇരുപത്തിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്കത്തെ ഏറ്റുമുട്ടിനെ കുറിച്ച് പറഞ്ഞാണ് കഴിഞ്ഞ കാലങ്ങളിൽ അവർ വ്യഭിചരിച്ചതിന്റെ ഓർമ്മയിൽ വീണ്ടും വ്യഭിചാരണം ചെയ്ത് കഴിഞ്ഞ കാലങ്ങളിൽ വ്യഭിചരിച്ചതിന്റെ ഓർമ്മയിൽ അവൾ വീണ്ടും വ്യഭിചാരം ചെയ്ത് എന്നിട്ട് അങ്ങനെ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി അവളുടെ കണ്ണുകൾ കണ്ണുകൾ എഴുതി ഒരുക്കിയിരുന്നുവെന്ന് താഴത്തെ വചനം പഠിപ്പിക്കുകയാണ് നിന്റെ കണ്ണുകൾ അഞ്ചനം എഴുതണ സഹോദരങ്ങളെ വെളിപാടിന്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അദ്ധ്യാപകൾ എഴുതണ അഞ്ചനം നീ കർത്താവ് ചോദിച്ചു മേടിക്കണം കണ്ണുകൾക്ക് ഒരു ബിശുദ്ധി നീ ചോദിച്ച് മേടിക്കണം കണ്ണുകൾക്ക് ഒരു ബിശുദ്ധി ചോദിച്ച് മേടിക്കണം അപ്പോഴേ നിന്റെ ഉത്കണ്ണും നിന്റെ ചിന്തയും തുറക്കപ്പെടുകയുള്ളൂ ഒരുമിച്ച് കർത്താവ് ഒരു കാര്യം അതിന്റെ പതിനാറാമത്തെ ഭാഗത്തെ കർത്താവ് വെളിപ്പെടുത്തിയാണ് ചിന്തയാണ് എല്ലാ പ്രവർത്തികളുടെ ആരംഭം എല്ലാ ഉദ്യമങ്ങളും ആലോചനയുടെ തുടർച്ചയാണ് നിന്റെ ഉൾക്കണ്ണാണ് നിന്റെ ചിന്ത എന്ന് പറയണത് ഈ ചിന്തയിൽ നിന്നാണ് എല്ലാം വരണത് അതുകൊണ്ടാണ് ചിന്തകളെ സൂക്ഷിക്കുക അവ വാക്കുകളാകും വാക്കുകളെ സൂക്ഷിക്കുക അവ പ്രവർത്തികളാവും പ്രവർത്തികളെ അവ സ്വഭാവങ്ങളാവും സ്വഭാവങ്ങളെ അവ ശീലങ്ങളാവും ശീലങ്ങളെ സൂക്ഷിക്കുക അവ നിന്റെ വിധി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ വാസ്തവത്തെ ഒരു ചിന്ത കയറി ആ സൂക്ഷനെ നശിപ്പിച്ച ആ ന്യായന്മാരെ ഒരു ചിന്ത കയറി ആ പഴം കണ്ട അവയിൽ ഒരു ചിന്ത കയറി അങ്ങനെ ഈ കാഴ്ച വഴി നിന്റെ ചിന്തയിൽ സംഗതി കയറും എന്നിട്ടോ ആ ചിന്ത വാക്കാവും ഇവരെന്തായി അവർ വാക്കായി അന്വേഷിച്ച കാര്യം എന്താന്ന് അന്വേഷിച്ച് ന്യായോധികമാർ ഈ പെൺകുട്ടിയെ കുറിച്ച് പിന്നെ പിന്നെ അന്വേഷിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നോ ആ വാക്ക് പറഞ്ഞ് പറഞ്ഞ് അത് പ്രവൃത്തിയായി ആ പ്രവൃത്തിയോ ഒരു ശീലമായി ആ ശീലമോ അവസാനത്തിന്റെ വിധികർത്താവായിട്ട് വരും അതുകൊണ്ടാണ് യുവതി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാൻ പോകരുത് ഇത് ചിന്തയായി വാക്കായി പ്രവർത്തിയായി അവസാനം ന്യായാധിപന്റെ നിന്റെ ജീവിതത്തിന് നേരെ വരുന്ന ഒരു ദിവസമുണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് കോടതി പറയണത് ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്തിന് ഞങ്ങൾ നയിക്കപ്പെടുന്നത് ഈ ഭാഗം നേത്രം കൊണ്ടല്ല വിശ്വാസത്തിൽ ഉൾക്കാഴ്ചയാലാണ് ഉൾക്കാഴ്ച കിട്ടണമെങ്കിൽ നമ്മുടെ ബാഹ്യ നേത്രങ്ങൾ അടയ്ക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏഷ്യ പ്രവർത്തി ഒരിക്കൽ കൂടി അച്ഛൻ ആവർത്തിക്കുകയാണ് തിന്മദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ ഉന്നതങ്ങളിൽ വസിക്കും ഈ സമയത്ത് നമ്മുടെ രണ്ട് കരങ്ങളും തുറന്നു പിടിക്കുകയാണ് കരങ്ങൾ തുറന്നു പിടിച്ച് ദൈവമേ എൻ്റെ കണ്ണുകളെ നിയന്ത്രിച്ച് ശരീരത്തെ ഒരു കൃപയുടെ അഭിഷേകം എനിക്ക് തുറന്നു തരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവെ സഹായിക്കണമേ ഒരു കൃപ ചൊരിയണമേ കണ്ണിനെഴുതാനുള്ള അഞ്ചനം നീ എന്നോട് ചോദിച്ചു വാങ്ങുന്ന വെളിപാടിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കണ്ണുകളുടെ ഒരു വിശുദ്ധി ഒരു കവചം ഞങ്ങൾക്ക് നൽകണമേ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവ് കണ്ണുകളെ നിയന്ത്രിച്ചാൽ ബാക്കി നേതൃത്വം നിയന്ത്രിച്ചാൽ നിന്റെ ഉൾക്കൊണ് തുറക്കപ്പെടുന്ന ഒരു ബാധ്യത ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ ആ ഉൾക്കൊണ് തുറക്കപ്പെടുന്ന ആണൊരു ചിന്ത ആ ചിന്തയിലാണല്ലോ അവിടുന്ന് പ്രവർത്തിക്കുന്നത് കർത്താവെ ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് ആഗ്രഹിച്ച് കാര്യങ്ങൾ തുറന്ന് വിളിച്ച് എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ ആരാധന 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 കണ്ണുകളെ അഭിഷേകം ചെയ്യണമേ കണ്ണുകളെ തിരു കൊണ്ട് കഴുകണമേ കഴിക്കണമേ ബാക്കിയ നേത്രങ്ങൾ അടയ്ക്കാൻ കൃപ നൽകണമേ നോട്ടത്തെ നിയന്ത്രിക്കാൻ കൃപ നൽകണമേ കണ്ണിനെ വിശദൂഷിക്കാൻ കൃപ നൽകണമേ ആരാധന 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 ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രൈസ് പ്രൈസ് ദി ദി ലോർഡ് ലോർഡ്